വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം മറക്കാതെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. നടൻ ബാലയും ബാലയുടെ ഭാര്യ എലിസബത്തുമായി വിവാഹമോചനം നടന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പരക്കുകയാണ്. അടുത്തിടെയായി ഞാൻ എന്നെക്കുറിച്ചുള്ള പല വാർത്തകളും വായിക്കുന്നുണ്ട്. ചില പാതിരാത്രികളും വെളുപ്പാങ്കാലത്തുമെല്ലാം എന്നെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ പലരും അടിച്ചിറക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഭയങ്കരമായി സങ്കടപ്പെട്ട ഒരു കാര്യമുണ്ട്. അടുത്തിടെ താൻ വല്ലാതെ മെലിഞ്ഞിരുന്നു. അതിനൊരുത്തൻ വാർത്തയിട്ടത് ഇങ്ങനെയായിരുന്നു, നടൻ ബാലയ്ക്ക് ഡിപ്രഷനാണെന്നും കുടുംബം തകർന്നു എന്നൊക്കെയായിരുന്നു, അതുകൊണ്ടാണ് തടി കുറഞ്ഞതത്രേ. അന്നെനിക്ക് വളരെയധികം വിഷമം തോന്നി, ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ പിറ്റേ ദിവസം മനസ്സും എടുത്തിട്ട് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ തുറന്നു നോക്കിയപ്പോൾ സ്റ്റാർ മാജിക്കിലെ നടൻ ഷിയാസ് കരീമിനെയാണ് വീഡിയോയിൽ കണ്ടത്. അവൻ കാരണമാണ് ഇന്ന് ഞാൻ കുറച്ചെങ്കിലും സന്തോഷിക്കുന്നത്. കാരണം അവൻ ആ വീഡിയോയിൽ ഇരുന്ന് കരയുന്നതാണ് ഞാൻ ആദ്യമായി കണ്ടത്. വേറെ ഏതോ ഷിയാസിനെ മയക്കുമരുന്ന് കേസിൽ പോലീസ് പിടിച്ചതിന് ആളുകൾ തെറ്റിദ്ധരിച്ചത് ഈ ഷിയാസിനെ ആയിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് അതെല്ലാം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യൂട്യൂബിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. അത്രയും ഹൈറ്റും ബോഡിയുമുള്ള ഒരാൾ വീഡിയോയിൽ വന്നിരുന്ന് കരഞ്ഞ് സംസാരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ചിരിച്ചു. അന്നാണ് എൻ്റെ അവസ്ഥ എത്രയോ മെച്ചപ്പെട്ടതെന്ന് തനിക്ക് തോന്നിയത്. തന്നെക്കുറിച്ചും തൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചും ഒരുപാട് വാർത്തകൾ ഇപ്പോഴേ പരന്നു തുടങ്ങി. ഈ അടുത്തിടെയായിരുന്നു ബാലയും ബാലയുടെ ഭാര്യ എലിസബത്തും വേർപിരിയുന്നു എന്ന് വാർത്ത പുറത്തു വന്നത്. കാരണം മറ്റൊന്നുമല്ല, എലിസബത്തും ബാലയും തമ്മിലുള്ള ഫോട്ടോകളൊന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമാണെന്നും കൂടാതെ എലിസബത്ത് ഇപ്പോൾ സ്വന്തം വീട്ടിലാണുള്ളത് എന്ന തരത്തിലാണ് വാർത്തകൾ. ഇതുകൂടാതെ എലിസബത്തിൻ്റെ ഫേസ്ബുക്കിലാവട്ടെ ബാലയുമൊത്തുള്ള വിവാഹ ചിത്രങ്ങളോ ബാലയുമൊത്തുള്ള ഒരു ഫോട്ടോകളോ ഇപ്പോഴില്ല. എലിസബത്തും എലിസബത്തിൻ്റെ കുടുംബവുമൊത്തുള്ള ടൂറിൻ്റെ ഫോട്ടോകൾ മാത്രമാണ് ഫേസ്ബുക്ക് പേജിലും മറ്റും കാണുന്നതും. ഇതും ബാലയും എലിസബത്തും തമ്മിൽ വിവാഹമോചിതരായി എന്ന തരത്തിൽ ആക്കം കൂട്ടുകയാണ് ഈ വാർത്തകളും. എന്തായാലും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെ ഒരു സ്ഥിരീകരണവും ബാലയും നടത്തിയിട്ടില്ല.